നിക്ഷേപത്തിന് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയെയും ഇതേ രീതിയിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു കൂട്ടം ക്രിമിനൽ വിദ്യാർത്ഥികൾ, ക്രിമിനൽ ഗുണ്ടകൾ തന്നെ നടത്തിയ തേർവാഴ്ചയുടെ ഫലമായിട്ടായിരുന്നു സിദ്ധാർത്ഥ് എന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ തന്നെ നഷ്ടമായത്. ആ സംഭവത്തെ, അതായത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ട്. കേസിലെ പ്രതികളായ രഹാൻ ബിനോയി, ആകാശ് എന്നീ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. മരണത്തിൽ പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാകുന്നുണ്ട്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പസിലേക്ക് KSU MSF നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജിൻസ് തോട്ടുകര ചേരുന്നുണ്ട്. ജിൻസ്, വലിയ പ്രതിഷേധമാണ് ഇന്ന് വയനാട്ടിൽ ഉണ്ടായത്. MSF പ്രതിഷേധം, KSU പ്രതിഷേധം, ഈ പ്രതിഷേധം ഒടുവിൽ സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ച. അതിനിടെ പോലീസ് ശക്തമായ നടപടിയിലേക്ക് കടക്കുകയാണ്. ഈ മരണത്തിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താൻ പോലീസ് ഒരുങ്ങുന്നു. ഇപ്പോൾ ഇന്ന് നടന്ന സംഭവങ്ങൾ, അതായത് ഈ നിയമ നടപടികൾ, അതോടൊപ്പം പ്രതിഷേധം, ഇതിൻ്റെ ഇപ്പോൾ എന്താണ്, ഏതെങ്കിലും പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, അതോടൊപ്പം പോലീസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ജിൻസ? നിലവിൽ ഈ സംഘർഷാവസ്ഥയ്ക്ക് ചെറിയൊരു അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു KSU നേതൃത്വത്തിൽ, അതുപോലെ തന്നെ MSF നേതൃത്വത്തിലും മാർച്ച് നടത്തുകയുണ്ടായത്. ഈ മാർച്ചിന് നേരെയായിരുന്നു പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. അതിനുശേഷം ഈ ബാരിക്കേഡ് തടഞ്ഞ പ്രവർത്തകർ പിന്നീട് ബാരിക്കേഡിന് മുകളിൽ കയറുകയും ചെയ്തു. ഇതോടെ ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ഈ സിദ്ധാർത്ഥിന്റെ കേസ് അന്വേഷണത്തിൽ യൂണിവേഴ്സിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷണത്തിന് വിധേയമാക്കണം, അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നീ ആവശ്യങ്ങളാണ് നിലവിൽ ഈ സമര ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്നത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവങ്ങളിലെല്ലാം ഒരു അരങ്ങേറ്റം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും KSU പ്രവർത്തകർ വീണ്ടും മാർച്ച് നടത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പ്രവർത്തകർക്ക് നേരെ പിന്നീട് ലാത്തി 2-3 തവണ പോലീസ് പ്രയോഗിച്ചു, ജലപീരങ്കി ഉപയോഗിച്ചു. ഉച്ചയോടെയാണ് KSU പ്രവർത്തകർ പിന്നീട് പ്രതിഷേധ മാർച്ചുമായി ഈ ദേശീയപാത ഉപരോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. അതിനുശേഷം ഏറെ നേരം ഈ ദേശീയപാത ഉപരോധിച്ചു, പ്രവർത്തകരെ അനുനയിപ്പിച്ച നേതാക്കൾ പിന്നീട് ഈ സമരം നടക്കുന്ന പിന്നീട് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് നിലവിൽ ഈ SFI ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. വീണ്ടും വരും ദിവസങ്ങളിലും എന്തായാലും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കേസ് അന്വേഷണത്തിൽ യൂണിവേഴ്സിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് ഈ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഇതിനിടയിലായിരുന്നു ഇന്ന് രാവിലെ 10 മണിയോടെ ഈ പ്രതികളിലൊരാളായിട്ടുള്ള ആ 2 പേരെ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഇന്ന് പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത് രഹൻ ബിനോയിനെയും ആകാശ് എന്നീ പ്രതികളെ ചേർത്തുകൊണ്ടായിരുന്നു ഈ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഈ മാസം 16 രാത്രി 9 മണിക്ക് ശേഷം ഈ സിദ്ധാർത്ഥിനെ ആദ്യം എത്തിച്ച് മർദ്ദിച്ചത് ഈ ക്യാമ്പസിലെ കുന്നിലാണ്. ഇവിടെ വെച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. കൽപ്പറ്റ DVSP TN സജീവന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ഇന്നലെയും ഈ കേസിൽ പ്രതിയായിട്ടുള്ള സിൻഡോ ജോൺസനെ കൽപ്പറ്റ പോലീസ് ഇവിടെ ചോദ്യം ചെയ്തിരുന്നു. ഹോസ്റ്റലിലായിരുന്നു പ്രധാനമായും ചോദ്യം ചെയ്തത്. നടുമുറ്റവും അതുപോലെ തന്നെ 21-ാം നമ്പർ മുറിയും പോലീസ് തെളിവെടുപ്പിനായി എത്തിക്കുകയും ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്ന് കരുതപ്പെടുന്ന ഉപകരണങ്ങൾ അടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയേക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ
ആറ് പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇവരുടെ കാലാവധി കഴിഞ്ഞു. അതിനുശേഷം 12 പ്രതികളെയും കൂടി ഈ കസ്റ്റഡിയിൽ ഇന്ന് വാങ്ങും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടിയുടെ പരാതിയിൽ ഒത്തുതീർപ്പാക്കാനായി വിളിച്ചതായിരുന്നു. അതിനുശേഷമാണ് ഈ ക്രൂര മർദ്ദനത്തിന് ഈ സിദ്ധാർത്ഥ ഇരയാവുന്നത്. ആദ്യം കുന്നിൻ മോളിൽ വെച്ചായിരുന്നു മർദ്ദനം. അതിനുശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് കൊണ്ടുപോകുകയും ഇവിടെയും പിന്നീട് 21 നമ്പർ മുറിയിലും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു കേട്ടോ. ജിൻസ്, കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തങ്ങൾ ദൃക്സാക്ഷികളെന്ന രീതിയിൽ SFA ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അവരുടെ വാദങ്ങളെല്ലാം പൂർണ്ണമായും പൊളിയുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ജിൻസിനെ മർദ്ദിച്ചിട്ടില്ല, ഈ പറയുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥകളാണ്, സൃഷ്ടികളാണ് ഈ ആരോപണങ്ങളൊക്കെ. മാതാപിതാക്കൾ ഉന്നയിക്കുന്നത് പോലെ ജിൻസിനെ കെട്ടിത്തൂക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കുടുംബാംഗങ്ങൾ തന്നെ ഈ സിദ്ധാർത്ഥിൻ്റെ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ തന്നെ കുടുംബം തന്നെ ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. സിദ്ധാർത്ഥിനേറ്റ ക്രൂരമായ മർദ്ദനത്തിൻ്റെ തെളിവുകൾ ഉൾപ്പെടുന്ന, അതായത് പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ ഓഡിയോ സംഭാഷണം. ഈ ഓഡിയോ സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? കാരണം ഇതിനകത്തൊരു ആത്മഹത്യയ്ക്കപ്പുറം പിന്നൊരു മർദ്ദനം ഉണ്ടായെന്ന് പറയുന്നു. ഒരു കൊലപാതക സാധ്യത കൂടി ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ടോ ജിൻസ്? ജിൻസ്, അവിടെ വലിയ പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പോലീസിന്റെ അന്വേഷണം ഇപ്പോഴെങ്ങനെയാണ് നീങ്ങുന്നത്? കാരണം കുടുംബം പറഞ്ഞു ഇതൊരു മകനെ മർദ്ദിച്ച് കെട്ടി തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന്. പക്ഷേ പോലീസ് ഈ ആത്മഹത്യയിൽ അതോടൊപ്പം ഈ സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ വിഷയങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത്. ഈ കൊലപാതക സാധ്യത കൂടി പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നത് സ്വന്തം മകൻ ഈ തന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല, ഈ വിദ്യാർത്ഥികൾ മർദ്ദിച്ച ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു, കൊലപാതകമാണ് നടന്നതെന്നുള്ള കാര്യം ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ട് വന്ന സമയത്തും ഈ സിദ്ധാർത്ഥ് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. എന്തായാലും അത്തരത്തിലുള്ള കാര്യം കൂടെ ഈ കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടോ, കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ സിദ്ധാർത്ഥിന്റെ സുഹൃത്തിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു. അത് പിന്നീട് കുടുംബം ഈ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഈ മൃഗീകമായി സിദ്ധാർത്ഥിനെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. ഹോസ്റ്റലിന്റെ നടുവിറ്റത്ത് വെച്ചായിരുന്നു തല്ലിച്ചതച്ചത്. വരുന്നവരും പോകുന്നവരും എല്ലാം ബെൽറ്റും അതുപോലെ തന്നെ വയറും കൊണ്ട് തല്ലുകയായിരുന്നു. അവന്റെ ഈ സിദ്ധാർത്ഥിന്റെ ബാച്ചിൽ ഉണ്ടായിരുന്നവർക്ക് പങ്കുണ്ട്, കൃത്യമായ പങ്കുണ്ട്. ഇവർ നല്ലവരായി അഭിനയിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും വിടരുത്, കഴുകന്മാരെക്കാളും മോശമാണ് എന്നുള്ള ഒരു ഓഡിയോ സന്ദേശമായിരുന്നു ഈ പുറത്തു വന്നത്. ഈ സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം പിന്നീട് പോലീസിന് കൈമാറിയെന്ന് കുടുംബം അറിയിച്ചിരുന്നു. ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദികളായ എല്ലാവർക്കും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ള ആവശ്യമാണ് അതേസമയം കുടുംബം ഉന്നയിക്കുന്നത്. ഈ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നു. ഈ റിമാൻഡ് റിപ്പോർട്ടിലും കൃത്യമായി പറയുന്നത് സിദ്ധാർത്ഥ് ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട്. സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാനായി എറണാകുളത്ത് നിന്നും സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തി. അതിനുശേഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലീസ് പിന്നീട് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പിന്നീട് മർദ്ദനമുണ്ടായത്. തുടർന്ന് ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബെൽറ്റ് അതുപോലെ തന്നെ കേബിൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു, കാല് കൊണ്ട് തൊഴുകയും ചെയ്തു. ഈ മർദ്ദന സമയത്ത് അടിവസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത്. രാത്രി 9 മുതൽ പുലർച്ചെ 2 വരെ മർദ്ദനം തുടരുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് പോലീസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ മൂന്ന് പ്രതികളെ ഈ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച ഉപകരണങ്ങൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നും തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതേസമയം തന്നെ ബാക്കിയുള്ള മുഴുവൻ പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇപ്പം നൽകും. അതേസമയം നേരത്തെ അറസ്റ്റിലായ 6 പേരുടെ കാലാവധി ഇന്ന് തീരും.